പുറത്തേക്ക് പുസ്തകങ്ങളുമായി പോയ ഒരു സർക്കാർ വാഹനത്തിൽ ഒരു രൂപ പോലും പൊതുഖജനാവിന് അധികം ചെലവില്ലാതെ കുറച്ച് വിശുദ്ധ ഖുറാൻ പാക്കറ്റുകൾ കയറ്റി വഴിയിലിറക്കിയത് മഹാ അപരാധമാണെന്നാണ് ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയും മുമ്പ് കേന്ദ്രം ഭരിച്ചിരുന്ന പാർട്ടിയും പറയുന്നത്. പോകുന്ന തോണിക്ക് ഒരുന്തല്ലേ, ഒരുന്തെന്ന് കേട്ടിട്ടില്ലേ? അത് ചെയ്തതിനാണ് ഇവരുടെ ഈ കോലാഹലങ്ങൾ. വിശുദ്ധ ഖുറാൻ ഇന്ത്യയിൽ നിരോധിക്കപ്പെടാത്തിടത്തോളം ഖുറാൻ കോപ്പികൾ മസ്ജിദുകളിൽ ആര് നൽകിയാലും അതെങ്ങനെയാണ് തെറ്റാവുക? സർക്കാർ വാഹനത്തിൻ്റെ നാലയലത്ത് പോലും അടുപ്പിക്കാൻ പറ്റാത്ത ഗ്രന്ഥമാണ് ഖുറാനെന്നാണോ ഇക്കൂട്ടരുടെ പക്ഷം? അങ്ങനെയെങ്കിൽ അവരത് തുറന്നു പറയണം, എന്നിട്ട് എനിക്കതിനുള്ള ശിക്ഷയും വിധിക്കണം. ഇതാണ് സി ആപ്റ്റിൽ എങ്ങനെ കോൺസുലേറ്റിൽ നിന്ന് പാക്കറ്റുകളെത്തി, അതെങ്ങോട്ട് പോയി, ഈ പാക്കറ്റിൽ എന്തായിരുന്നു എന്ന നിങ്ങളുടെ സംസ്ഥാന പ്രസിഡൻറ്റിൻ്റെയും പ്രതിപക്ഷ നേതാവിൻ്റെയും ഒക്കെ ചോദ്യങ്ങൾക്കുള്ള മന്ത്രിയുടെ ഉത്തരം. ഇവിടെ മന്ത്രി ചെയ്ത ഒരു ചെറിയ കാര്യത്തെ, ആരും ചെയ്തു പോകുന്ന ഒരു ചെറിയ കാര്യത്തെ മന്ത്രിക്കെതിരായ ആയുധമായി ഉയർത്തി രാജ്യദ്രോഹ കുറ്റം ആരോപിക്കുകയാണോ നിങ്ങൾ? ബിനു, ആ ശ്രീ കെ ജലന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അത് ഇന്നത്തതും രണ്ട് മൂന്ന് ദിവസം മുമ്പ് മുതൽ തന്നെ തുടർച്ചയായിട്ട് വരുന്നത് ഞാൻ ശ്രദ്ധിച്ചിരിക്കുകയാണ്. അതായത് ഇതിലെ ഓരോ അക്ഷരവും ഒരു പരാജയപ്പെട്ട അല്ലെങ്കിൽ അപകടം മണത്ത ഒരു ഭരണാധികാരി നിലനിൽപ്പിന് വേണ്ടി പയറ്റുന്ന അവസാനത്തെ അടവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വളരെ വിഷമകരമാണ്. ഒരു മഹത്തായ സംസ്കാരമുള്ള ഒരു സമുദായത്തെ, ഒരു മതത്തെ സ്വന്തം അധികാര കസേര തെറ്റുകൾ ചെയ്തു കൂട്ടിയിട്ട്, നിയമ ലംഘനങ്ങൾ നടത്തിയിട്ട്, ചട്ടലംഘനങ്ങൾ നടത്തിയിട്ട് അധികാര കസേരയെ ഉറപ്പിക്കാൻ വേണ്ടി ഒരു മഹത്തായ പാരമ്പര്യമുള്ള ഒരു മതത്തെ കൂട്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം തന്നെ പരിതാപകരമാണ്, രാഷ്ട്രീയ പാപ്പരത്തമാണ്. അതായത് അദ്ദേഹം ഇടയ്ക്ക് ഒരു സ്റ്റേറ്റ്മെൻ്റ് അദ്ദേഹത്തിൻ്റെ നരേ മോദിജി ഈ ഇത് തെറ്റിൽ എന്നെ തൂക്കിലേറ്റുന്നതെങ്കിൽ തൂക്കിലേറ്റിക്കോട്ടെ എന്നൊക്കെ പറയുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ടത് ശ്രീ കെ ടി ജലീൽ തന്നെ അത് ആ പോസ്റ്റ് തുടങ്ങുന്നത് ഇന്ത്യയും യു എ ഇയും നയതന്ത്ര തലത്തിൽ പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഊഷ്മള ബന്ധമാണ്. ഇതിൽ നമ്മുടെ കേന്ദ്രമന്ത്രി ശ്രീ വി മുരളീധരൻജി തന്നെ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് കെ ടി ജലീലിനോട് പറഞ്ഞു, ഇന്ത്യയും യു എ ഇയും തമ്മിലുള്ള ബന്ധം മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ബന്ധമല്ല, ആ നയതന്ത്ര ബന്ധം ഊഷ്മളമായി നിലനിൽക്കുന്നുവെങ്കിൽ അത് നയതന്ത്ര രംഗത്തുള്ള നിയമങ്ങൾ തമ്മിലുള്ള ബന്ധമാണ്, ഭരണാധികാരികളുടെ പരസ്പരമുള്ള ഇടപെടലുകളുടെ മഹത്വമാണ്. ജലീൽ തന്നെ മറ്റൊരു പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്, നരേന്ദ്രമോദി യു എ ഇയിൽ പോയി ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോഴേക്കും ലോകോത്തരമായ ഒരു ക്ഷേത്രം നിർമ്മിക്കുവാനുള്ള ഒരു സഹായം യു എ ഇയുടെ ഭാഗത്തുനിന്നുണ്ടായി. ഇതൊക്കെ തന്നെ അദ്ദേഹം നടത്തിയ ചട്ടലംഘനങ്ങളുടെ മറയാക്കിക്കൊണ്ട് മതത്തെ ചാരുവാനുള്ള, അതിൽ ഊന്നി രക്ഷപ്പെടുവാനോ ഒരു മതവികാരം ഇളക്കിവിടുവാനോ ഒരു ശ്രമമാണ്. എനിക്ക് ഓർമ്മ വരുന്നത് 2003-2004 കാലഘട്ടങ്ങളിൽ ഐസ്ക്രീം പാർലർ കേസ് ഉയർന്നു വന്നപ്പോൾ അന്ന് പാണക്കാട് നിന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നതായിട്ട് ഞാൻ ഓർക്കുന്നു. അതായത് ഐസ്ക്രീം പാർലർ കേസിൽ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ശബ്ദമുയർത്തുന്നവർ സമരം ചെയ്യുന്നതും മതത്തിനെതിരെയാണ് സമരം ചെയ്യുന്നത് എന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് വന്നതായിട്ട് ഞാൻ ഓർക്കുന്നു. തീർച്ചയായിട്ടും യാതൊരു വ്യത്യാസവുമില്ല. ശ്രീ കെ ടി ജലീൽ നടത്തിയ ചട്ടലംഘനങ്ങളെ മറയാതെ അതിനെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അദ്ദേഹം മതത്തെ ഒരു ആയുധമാക്കുകയാണ്. ഇസ്ലാമിക സമൂഹത്തിൽ ഉള്ള ചിന്താബോധമുള്ള, ചിന്താശേഷിയുള്ള, മതസ്നേഹികളായിട്ടുള്ള ഒരു വ്യക്തിയും കെ ടി ജലീൽ വിചാരിക്കേണ്ട, ഇതിന് അങ്ങയോടൊപ്പം, ഇക്കാര്യത്തിൽ അങ്ങയോടൊപ്പം ഉണ്ടാകില്ല. അങ്ങ് പറയേണ്ടത് ഇത്തരത്തിലുള്ള പോസ്റ്റുകളെല്ലാം ഇടേണ്ടത്, അങ്ങ് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ അറിവോ സമ്മതമോ ഇല്ലാതെ അവിടെ നിന്നും അങ്ങ് സമ്മാനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് അങ്ങ് വിശദീകരണം നൽകണം. അതിൻ്റെ നിയമപരമായിട്ടുള്ള ഈ രാജ്യത്ത് നിലവിലുള്ള എല്ലാ നിയമങ്ങളും അനുസരിച്ചുകൊണ്ട് ആരോടും പ്രീണനമോ അല്ലെങ്കിൽ ആരോടും ഭീഷണിയോ ഒന്നും കൂടാതെ ഈ രാജ്യം ഭരിച്ചോളാമെന്ന് പറഞ്ഞു, ഭരിച്ചുകൊള്ളാമെന്ന് പറഞ്ഞ് സത്യപ്രതിജ്ഞ ഭരണഘടനയെ ചൊല്ലി തൊട്ട് അങ്ങ് സത്യപ്രതിജ്ഞ ചെയ്തല്ലോ. അവിടെയാണ് ഇന്ന് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള അവർ ഉയർത്തിയ കാര്യങ്ങൾ വരുന്നത്. നിങ്ങൾ അതിനുള്ള നിയമപരമായുള്ള സാധൂകരണം, നമുക്ക് ഭഗവത്ഗീതയും ഖുറാനും ഒക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ അതിൻ്റേതായ സമയങ്ങൾക്ക് നമുക്ക് പ്രയോജനപ്പെടുത്താം. നിയമപരമായിട്ടുള്ള അതിൻ്റെ സാധൂകരണം അങ്ങ് നൽകണം. മറ്റൊന്ന് ബിനു, ചെറിയ സംഗതിയല്ല, ഈ സി ആപ്റ്റിൽ നിന്നും, അതായത് 26-ാം തീയതി ലോറി അവിടെ നിന്ന് പോകുന്നു, KLN AU 6981 നമ്പർ 407 ലോറി, ഒരു അടച്ചു മൂടിയ മുമ്പിലും പിറകിലും കേരള സ്റ്റേറ്റ് എന്ന് ബോർഡ് വച്ച ഒരു ലോറി അവിടെ പോകുന്നു. ആ ലോറിയിലാണ് തൊട്ട് മുമ്പിലത്തെ ദിവസം യു എ ഇ കോൺസുലേറ്റിൽ നിന്നും
ഒഫീഷ്യൽ വാഹനത്തിൽ വന്ന 32 ബോക്സുകൾ കൊണ്ടുപോകുന്നത്. ഇത് പോകുന്നത് മലപ്പുറത്തേക്കാണ്. പക്ഷേ ഇന്ന് ഞങ്ങൾക്ക്, ഞാൻ ഈ ചർച്ചയ്ക്ക് വരുന്നതിന് കുറച്ചു മുമ്പ് എനിക്ക് കിട്ടിയ വിവരം, ഇത് മൂവാറ്റുപുഴ പോയി കുറച്ച് സാധനങ്ങൾ അവിടെ അൺലോഡ് ചെയ്തിട്ടാണ് മലപ്പുറത്തേക്ക് പോയത്. 4 ദിവസം കഴിഞ്ഞാണ് ഈ ലോറി തിരികെ വരുന്നത്. അതിൽ ഏറ്റവും സംശയാസ്പദമായ സംഗതി, ഈ ലോറി പുറത്തു പോകുന്നത് രേഖപ്പെടുത്തിയിട്ടില്ല. മാത്രവുമല്ല, ഈ ലോറിയിൽ 10,000 നോട്ട്ബുക്കുകൾ, അവിടെ പ്രിൻ്റ് ചെയ്ത നോട്ട്ബുക്കുകൾ ഒരിടത്തും ഡെലിവറി ലിസ്റ്റിലൊന്നും തന്നെ രേഖപ്പെടുത്താതെ 10,000 നോട്ട് പുസ്തകങ്ങൾ കൂടി പുറത്തു കൊണ്ടുപോയിരിക്കുന്നു. ഇതെവിടെയാണ് ഇറക്കിയെന്നോ എവിടെ പോയെന്നോ ആർക്കും ഒരു വിവരവുമില്ല. മാത്രവുമല്ല, ഈ ലോറി ഓടിച്ച ഡ്രൈവർ, ഞാനിവിടെ എൻ്റെ കയ്യിൽ പേരുണ്ട്, ഞാൻ പേര് പറയുന്നില്ല, ആ ഡ്രൈവറും അന്നത്തെ MD തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിന് മുഴുവൻ തന്നെ അവരുടെ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഫോണിലല്ല, മറ്റൊരു ഫോണിലാണ് ഇവർ തമ്മിൽ സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും സംശയാസ്പദമായ കാര്യങ്ങൾ, നിയമവിരുദ്ധമായ ചട്ടവിരുദ്ധമായ കാര്യങ്ങൾ KT ജലീൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് കീഴിലുള്ള ഒരു സ്ഥാപനത്തിൽ നടന്നിട്ട് മന്ത്രി അതിന് നിയമപരമായി ജനങ്ങൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ മറുപടി പറയുന്നതിന് പകരം മഹത്തായ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന ഒരു മതത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ഇടയിൽ വികാരമിളക്കിയിടുവാനും അതിലൂടെ നടപടിയിൽ നിന്നും രക്ഷപ്പെടുവാനും വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളത് ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഭൂഷണമാണോ എന്ന് മുഖ്യമന്ത്രിയും ആ പാർട്ടിയിൽ ഈ ഗവൺമെൻറ് ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിച്ച സാധാരണക്കാരായ സഖാക്കളും പ്രവർത്തകരും മനസ്സിലാക്കണം. അതിനാണ് മറുപടി തരേണ്ടത്.